ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫെബിനാസ് വേൾഡ്. ഞാനിന്ന് റാഗി സേമിയ കൊണ്ടുള്ളൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് റാഗി എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വാഷ് ചെയ്യണം. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും വാഷ് ചെയ്ത് കഴിയുമ്പോൾ. അതിലേക്ക് കുറച്ച് തേങ്ങ മിക്സ് ചെയ്യുക. തേങ്ങ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പുട്ടുണ്ടാക്കുന്ന കുറ്റിയിലേക്ക് തേങ്ങ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്കാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കണത്. ഇത് പിള്ളേർക്ക് വീട്ടിൽ റാഗി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ സാധാരണ കഴിക്കാറില്ല. ഇത് സേമിയ കൊണ്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ നൂഡിൽസ് എന്നുള്ള ഇതിൽ പിള്ളേർ നന്നായിട്ട് കഴിച്ച്. നന്നായിട്ട് ഞാൻ തേങ്ങ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ശേഷം അത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള റാഗിയുടെ മിക്സ് ഒരു പുട്ട് കണയിലേക്ക് എടുത്ത് അത് നന്നായിട്ട് ആവി വന്ന് കുറേ നേരം ആവി വന്നതിന് ശേഷം ഞാൻ സിമ്മിലേക്ക് ഇട്ടിട്ടോ. കുറച്ചേരം സിമ്മിലിട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടി. അധികം നേരം വേണ്ട, വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് പാത്രത്തിലേക്ക് മാറ്റി നല്ല ആവി നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എനിക്ക് പഴവും പഞ്ചസാരയാണ് കൂടുതലും നന്നായിട്ട് തോന്നിയത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.